ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാത്ത് ഇല്ലീഗൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ട്വിസ്റ്റാണ് ഇന്ന് മാർക്കറ്റിലുണ്ടായത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ വലിയൊരു ഇടിവ് നിഫ്റ്റിയിൽ കണ്ടു. ഇന്നും ഈവൻ നല്ലൊരു ഗ്യാപ് ഡൗണിലാണ് നിഫ്റ്റി ഓപ്പൺ ആയത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഗ്യാപ് ഡൗൺ ആയിരുന്നു, നെഗറ്റീവ് ആയിരുന്നു. നമുക്കൊരു ഗ്യാപ് ഡൗൺ തന്നെ കിട്ടി, എന്നാൽ പെട്ടെന്ന് മാർക്കറ്റ് തിരികെ കയറി. ആക്സിസ് ബാങ്കാണ് ബാങ്ക് നിഫ്റ്റിനെ മുഴുവനായിട്ട് ലിഫ്റ്റ് ചെയ്ത് മറ്റുള്ള ബാങ്കിങ് സ്റ്റോക്കുകൾക്കും ആ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നൽകിയത്. കൂടാതെ തന്നെ റിസൾട്ടിന് ശേഷം വിപ്രോയുടെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിപ്രോ IT സെക്ടറിൽ നിന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. എന്നാൽ ഇൻഫോസിസ് പോലുള്ള IT സ്റ്റോക്ക് ഇന്ന് നെഗറ്റീവിലാണ്, 3% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ശ്രീരാം ഫിനാൻസ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ന്യൂസ് കാരണം ശ്രീരാം ഫിനാൻസ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള അവസ്ഥ, എസ്പെഷ്യലി ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. നാളെ HDFC ബാങ്കിൻ്റെ റിസൾട്ട് വരാനിരിക്കെ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് നിഫ്റ്റീനെ നിഫ്റ്റിയിലെ ഉപരി ബാങ്ക് നിഫ്റ്റിയും ഫിൻനിഫ്റ്റിയൊക്കെയാണ് ശക്തമായിട്ടുള്ള ഒരു റാലി രേഖപ്പെടുത്തിയത്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്കൊന്ന് നോക്കാം, കാണാം. ഗ്യാപ് ഡൗൺ വീണ്ടും ഇടിഞ്ഞു. ഇന്നും ഒരു സിവിയർ സെല്ലിംഗ് ആണോ എന്ന് നമ്മൾ ചിന്തിച്ചു. എന്നാൽ നിഫ്റ്റി അവിടെ നിന്ന് റിക്കവറി നടത്തി. 310 ഇന്നത്തെ ഇൻട്രാഡേ ലോയിൽ നിന്ന് നിഫ്റ്റി റാലി രേഖപ്പെടുത്തി. നിഫ്റ്റിയിൽ ആക്സിസ് ബാങ്ക്, വിപ്രോ, ഐഷർ മോട്ടോഴ്സ്, ICICI ബാങ്ക്, ശ്രീരാം ഫിനാൻസ് 2-5.5% വരെയുള്ള റാലി. ഇൻഫോസിസ്, ഏഷ്യൻ പെയിൻറ്റ്, ബ്രിട്ടാനിയ, നെസ്ലെ, HUL തുടങ്ങിയ കമ്പനീസ് ഫോളായി. ഇൻഫോസിസ് കാണാം 4.5% ഫോളായിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് കാണാം, ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റാണ് പോസിറ്റീവാണ് വിത്ത് സ്ലൈറ്റ്ലി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ്. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റാണ്. US മാർക്കറ്റ് ആക്ച്വലി ഇന്നലെ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം വളരെ പോസിറ്റീവായിരുന്നു. ഡോ ഫ്യൂച്ചർ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. ഡോ ഫ്യൂച്ചർ 43,500 സ്പോട്ടുള്ളത്. അതിന് മുകളിലുള്ള ഇപ്പോൾ ഉള്ള ഏഷ്യൻ മാർക്കറ്റാണ് പൊതുവേ മിക്സഡ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ഗോൾഡിലേക്ക് നിങ്ങൾ നോക്കുക, ഏറ്റവും ടോപ്പിൽ നിന്ന് 3rd ഗോൾഡിൻ്റെ വാല്യൂ $2,712 പെർ ഔൺസ് ആണ്. $19 ഗോൾഡ് ഒരു സിംഗിൾ ഡേ ഇന്ന് സ്പൈക്ക് ചെയ്തത്. 2000 താഴെ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പെർ ഔൺസിന് ട്രേഡ് ചെയ്തത് വളരെ വിദൂരമായിട്ടുള്ളൊരു സമയത്തായിരുന്നില്ല, വളരെ അടുത്ത് തന്നെയായിരുന്നു. $700 പെർ ഔൺസ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് സ്പൈക്ക് ചെയ്തത്. നമ്മുടെ നാട്ടിലുള്ള ഗോൾഡ് പ്രൈസും അതേപോലെ തന്നെയാണ് ശക്തമായിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട്. ഗോൾഡിൻ്റെ വില ശക്തമായിട്ട് കയറുന്നത് നമുക്ക് അത്ര നല്ല കാര്യമല്ല, കാരണം ഗോൾഡ് വളരെയധികം പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗോൾഡിൻ്റെ വില കൂടുന്നത് നിക്ഷേപകർക്കാണ് വളരെയധികം സന്തോഷം പകരുന്ന ഒരു കാര്യം, അത് കൃത്യമായിട്ട് എനിക്കറിയാം. അപ്പോൾ ഇനി സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് നമുക്ക് പോകാം. UAE ഉള്ള ആളുകൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് പോളിസി ബസാർ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഷുറൻസ് ഒക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. UAE ഉള്ള ആളുകൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് സെർച്ച് ചെയ്യാനായിട്ട് നല്ല പ്ലാറ്റ്ഫോമാണ്, ചെക്ക് ചെയ്യുക, നോക്കാം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് വരാം. സ്റ്റോക്കിൻ്റെ വാർത്തയിൽ ആദ്യമുള്ളത് മണപ്പുറം ഫിനാൻസ് ആണ്. ശക്തമായിട്ടുള്ള ഫോളാണ് കണ്ടത്. RBI ഒരു റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, ലോൺ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിന് ഒരു റെസ്ട്രിക്ഷൻ കൊടുത്തു. അതുമാത്രമല്ല, കുറച്ച് ബ്രോക്കറിംഗ് സ്ഥാപനങ്ങൾ ഡൗൺ ഗ്രേഡ് ചെയ്തു. സ്റ്റോക്കിൽ നിന്ന് സിവിയർ ഫോൾ കണ്ടു. മസഡോൺ ഡോക് ഷിബിൾഡേഴ്സ് കമ്പനി ഈ സ്റ്റോക്കിൽ കയറിയ ആളുകൾക്ക്, അതായത് സ്വാഭാവികമായിട്ടും എല്ലാ ആളുകളുടെയൊക്കെ പോർട്ട്ഫോളിയോ ഉണ്ടാവാം, ആ റാലിയിലായിരിക്കാം പിക്ക് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഡിഫൻസ് സ്റ്റോക്കുകളിലൊക്കെ നമുക്ക് ശക്തമായിട്ടുള്ളൊരു ഇടിവ് കണ്ടു. കൊച്ചിൻ ഷിപ്പ് യാർഡും മസഡോൺ ഷോ ബിൽഡേഴ്സും ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സും ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകൾ ശക്തമായിട്ടുള്ളൊരു ഒരു ഫോള് കണ്ടു. ഇതിൽ മസഡോൺ ഷോ ബിൽഡേഴ്സിന് ഇന്നൊരു റിക്കവറി കിട്ടിയിട്ടുണ്ട്. സ്റ്റോക്ക് ബോണസ് ഷെയറും സ്റ്റോക്കിൻ്റെ സ്പ്ലിറ്റും ഡിവിഡൻറ്റും തുടങ്ങിയ ന്യൂസ് ഇന്ന് മസഡോൺ ഷോ ബിൽഡേഴ്സിൽ ഉണ്ടായിരുന്നു. അത് കാരണം ഇന്ന് ഷെയർ പ്രൈസ് ഏകദേശം ഒരു 7% എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ₹311 ഇന്ന് ഉയർന്നിട്ടുണ്ട്. ഇൻഡസ്ഇൻഡ് ബാങ്ക് കമ്പനി, മോർഗൻ സ്റ്റാൻലി ഫണ്ട് ഇൻഫ്ലോ ഏകദേശം $290 million ഫണ്ട് ഇൻഫ്ലോ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ന്യൂവാമോയാണ് പറഞ്ഞിരിക്കുന്നത്, റേറ്റിംഗ് ഏജൻസിയാണ് അത്. ഹിന്ദുസ്ഥാൻ സിങ്ക് കമ്പനി Q2 റിസൾട്ട്, നെറ്റ് പ്രോഫിറ്റ് 35% ഉയർന്ന് ₹2,327 crore കരസ്ഥമാക്കി. ഒരു കാര്യം ഒന്ന് ആഡ് ഓൺ ചെയ്യട്ടെ, ഇന്നലെ വന്നൊരു കമൻറ്റാണ്, കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇടിവ് നമുക്ക് മുൻകൂട്ടി, അതായത് എനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റിയില്ലല്ലോ എന്നുള്ളതാണ് ഒരു സുഹൃത്തിൻ്റെ ഒരു പരാതി. ഇനി വരുന്ന അടുത്ത മിനിറ്റിൽ നിഫ്റ്റിയിൽ എന്തുണ്ടാകുമെന്ന് പറയാനായിട്ടുള്ള കഴിവ് എനിക്കില്ല. അപ്പോഴാണ് നിഫ്റ്റി നെക്സ്റ്റ് ഡേ ഇത്ര പോയിൻ്റ് ഇടിയുമെന്നോ ഇത്ര പോയിൻ്റ് കയറുമെന്നോ പറയാനായിട്ട് പറ്റുമോ
നിങ്ങൾക്ക് പറ്റുമോ? എനിക്ക് പറ്റില്ല. അത് വലിയൊരു പോരായ്മയായിട്ട് ആളുകൾ പറയുന്നുണ്ട്. അടുത്ത ദിവസം മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് കാലേ കൂട്ടി പ്രവചിക്കാനായിട്ട് പറ്റുക? അത്തരം കമൻറ്റുകളൊക്കെ ചെയ്യുന്നതിനൊക്കെ മുമ്പ് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഓക്കെ, ശ്രീരാം ഫിനാൻസ് കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. 25 October ബോർഡ് മീറ്റിംഗ് ഉള്ളത്. അപ്പോൾ അതാണ് സ്റ്റോക്ക് ഇന്ന് റാലി രേഖപ്പെടുത്തിയത്. ഏതർ ഇൻഡസ്ട്രീസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഫോൾ ആയിട്ടുണ്ട്, 35 crore. എന്നാൽ റവന്യൂ സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. ജിയോക്ക് 3 നെറ്റ്വർക്ക് അവാർഡ്, 5G നെറ്റ്വർക്കിൻ്റെ അവാർഡ് ലഭിച്ചു. പ്രസ്റ്റീജ് എസ്റ്റേറ്റ് കമ്പനി റിയാലിറ്റി കമ്പനിയാണ്. ഇവരുടെ ഓവറോൾ സെയിൽസ് 3% ഫോളായി. ഐ പി ഒയിലേക്ക് വരുമ്പോൾ ഉണ്ടായി ഐ പി ഒ അലോട്ട്മെൻറ്റ് 18 October ഇന്ന് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കും. നമ്മുടെ പാനൊക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. ജി എൻ്റർടൈൻമെൻറ്റ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 61% ഉയർന്ന് 209 crore കരസ്ഥമാക്കി. ഹിന്ദുസ്ഥാൻ സിങ്ക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 35% ഉയർന്ന് 2327 crore കരസ്ഥമാക്കി. ഏതർ ഇൻഡസ്ട്രീസ് കമ്പനി നമ്മൾ ഡബിൾ ന്യൂസാണ്, നമ്മളത് ഓൾറെഡി എടുത്തിട്ടുണ്ടല്ലേ. ക്യുക്കി ഹിൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 68% ഫോളായി. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 24% സ്പൈക്ക് ചെയ്തു. സിയറ്റ് നെറ്റ് പ്രോഫിറ്റ് 41% ഇടിഞ്ഞു. എങ്കിലും സ്റ്റോക്ക് ഇന്ന് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് HDFC ബാങ്കിൻ്റെ റിസൾട്ടാണ്. HDFC ബാങ്കിന് ബാങ്ക് നിഫ്റ്റിയെ ഒരു നല്ല റിസൾട്ടാണെങ്കിലും, തീവ്രമായ നെഗറ്റീവ് ന്യൂസ് റിസൾട്ടാണെങ്കിലും, വലിയ തോതിൽ മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ ശക്തിയുള്ള ഒരു കമ്പനിയാണ് HDFC ബാങ്ക്. കാരണം ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ തന്നെ 12 കമ്പനിയുള്ളൂ. അപ്പോൾ അതിലെ ഏറ്റവും മെജോറിറ്റി സ്റ്റേക്ക് ആർക്ക? HDFC ബാങ്കിനാണ്. അപ്പോൾ അതിൻ്റെയൊക്കെയാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ HDFC ബാങ്കിൻ്റെയൊക്കെ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഫിൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ബാങ്ക് എക്സ് തുടങ്ങിയ കമ്പനീസിലെല്ലാം തന്നെ ഓവർനൈറ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചൊക്കെ റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പോൾ എനിവേ, നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനിയിപ്പോൾ ഞായറാഴ്ച ഉച്ച സമയത്തോട് കൂടിയിട്ട് നമുക്ക് മാർക്കറ്റ് ഔട്ട്ലുക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യാം. നാളെ മേ ബി ഒരു ദിവസം ലീവ് എടുക്കാനാണ് ഞാൻ സാധ്യത. വീഡിയോ ഇടണമെന്നുണ്ട്, പക്ഷേ കുറച്ച് കാര്യങ്ങൾ തിരക്കാണ്. അപ്പോൾ ഞായറാഴ്ച മാർക്കറ്റ് ഔട്ട്ലുക്കായിട്ട് കാണാം. താങ്ക് യു ഓൾ.